Welcome back to YouTube channel. Appo innu oru aalu varuvaanu guys. Aaru kaani chethi chitta chethi aisechi മോദി വരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അഷ്ണേച്ചിയാണ് വരുന്നത്. എത്ര ദിവസത്തിന് ശേഷം അതിനുവേണ്ടി നമ്മൾ അഷ്ണേച്ചിനെ ഇവിടെ വിളിക്കാൻ വന്നു. അപ്പൊ ഗൈസ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് സൈലം ക്യാമ്പസിലാണ്. ശ്രീകാര്യം ഞങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല അഷ്ണേച്ചി എവിടെയാണ് പഠിക്കുന്നതെന്ന്. കാരണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ അവിടെ പോയി നോക്കാമല്ലേ പെർമിഷൻ കിട്ടുമോ എന്ന്. എന്റെ അഷ്ടകുട്ടി അവസാനത്തെ ദിവസം എന്നെ ഒന്ന് കേട്ടു. അത് അവസാനത്തെ ദിവസമായത് നമ്മൾ അഷ്ടേച്ചിനെ വിളിക്കാൻ വന്നു. പേരെഴുതുട്ടൻ ഇന്നൊന്നല്ല, ഇന്ന് നമ്മൾ അകത്ത് വന്ന് എത്ര മണിക്ക് ഡിഗ്രി പഠിക്കുന്നു? ഒപ്പിട്ടതിന് ശേഷം ഇവിടെ ഒരു പെട്ടി മാത്രം നാളെ കാണും. പെട്ടി കണ്ടാലേ മനസ്സിലാവും നിങ്ങൾക്ക് ഞങ്ങളുടെയാണെന്ന്. ആളില്ല എവിടെ. എത്ര പ്രാവശ്യം ഞാൻ കൊണ്ടുവിടെ വന്നിട്ടുണ്ട്? എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. ഒരു പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം. ഇതിനപ്പുറത്ത് കേറാൻ പോലും പറ്റത്തില്ല. ഇപ്പൊ നീ ഇതുവരെ കേറില്ല, സന്തോഷം. ഇപ്പൊ നിനക്ക് ഞങ്ങൾ അകത്ത് കയറ്റാൻ പറ്റും? കേറ്റാൻ പറ്റുമായിരിക്കും, നമ്മൾ ചോദിച്ചോക്കാം. A few moments later. Guys, അഷ്നേച്ചി ചോദിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണ. ഇവിടെ ആരും ഇല്ലാത്തോണ്ട് അവര് പോകാൻ പറഞ്ഞു. എന്ത് വേണമെങ്കിലും ഞാൻ ഇവിടെ റിപ്പീറ്റിന് പഠിക്കുകയാണ്. സൈലത്തിലാണ് ഞാൻ പഠിക്കുന്നത്, സൈലം ട്രിവാൻഡ്രം ക്യാമ്പസ്. ഇവര് ആദ്യമായിട്ട് പറഞ്ഞു ശ്രീകാര്യത്ത്. അപ്പൊ ഞാൻ ഇവിടെ പറയാത്തതിന് കാരണം ഞാൻ വിചാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ പറയാം. ഞാൻ നിങ്ങൾക്ക് ആദ്യം എന്റെ ഹോസ്റ്റല് റൂം കാണിച്ചത്. ഹോസ്റ്റലും ക്ലാസ്സും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു. ക്ലാസ് മേളിലും ക്ലാസ് മേളിലും ഹോസ്റ്റൽ റൂം ഒക്കെ താഴെ നോക്കാം. എന്റെ എന്റെ റൂം ആണ് ഞാൻ റൂം കാണാം. ഒരു ഹോസ്റ്റലിൽ പറഞ്ഞത് ഇതാണ് സ്റ്റഡി ഹാൾ. ഇവിടെ ഇരുന്നാ ഞങ്ങൾ പഠിക്കുന്നത്. ഞാൻ എപ്പോഴും ഇരിക്കാൻ സ്ഥലം പറഞ്ഞത് ഇവിടെ ഇവിടെ ഇരുന്ന് ഈ ജനലൊക്കെ ഇവിടെ തുറന്ന് കാറ്റൊക്കെ കൊണ്ട് സത്യം പറഞ്ഞ കറക്റ്റ് ടൈമിന് ചെന്നിരിക്കുന്നതും ഇറങ്ങി വരണമായിട്ടുള്ള ഒരേ ഒരു സ്ഥലം. അതുപോലെ തന്നെ മെസ്സും എല്ലാം ഫുഡും എല്ലാം സൂപ്പറാണ്. എല്ലാം ഭയങ്കര എന്ത് എങ്ങനെയാണോ ചെയ്യുന്നത് നമ്മള് സ്വന്തമായിട്ട് പഠിക്കുന്നത്. കംപ്ലൈന്റ് സ്റ്റഡി എന്താണോ ചെയ്യുന്നത് പഠിക്കുകയാണല്ലോ നമ്മുടെ ഉദ്ദേശം. ഞാൻ ഇതൊക്കെ നിങ്ങളടുത്ത് പറയണത് എന്തിനാന്ന് വെച്ചാൽ, ഇനി അടുത്ത് നിങ്ങൾ ഇപ്പൊ നീറ്റ് റിപ്പീറ്റ് ചെയ്യാനോ റീറിപ്പീറ്റ് ചെയ്യാനോ എന്തിനാണെങ്കിലും നിങ്ങൾക്ക് ഒരു കോച്ചിങ് സെന്റർ നിങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും. എന്തായാലും ഞാൻ പഠിച്ചിറങ്ങിയത് കൊണ്ട് ഞാൻ പറയാണ് സൈലത്തി പറ്റിയാ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഞാൻ പറയണ് അടിപൊളിയാണ്. ക്ലാസ് ആയാലും സാറുമാരായാലും എല്ലാവരായാലും ഒരു വൈബ് ഉണ്ട് ഇവിടെ. വീട്ടിൽ വന്നിരുന്ന് പറയും, വെക്കേഷൻ വരുമ്പോഴത്തേക്ക് വന്ന് പറയും അവിടെ സാറുമാരുടെ കഥയൊക്കെ പറയും. അവരിങ്ങനെയൊക്കെയാണ്, അവര് ഭയങ്കര കോമഡിയാണ്. ക്ലാസ്സിലിരിക്കുമ്പോ ഭയങ്കര എന്റർടൈൻമെന്റ് ഒക്കെ ആയിരിക്കും. സൈലത്തിന്റെ ഇത് ആപ്പ് ഉണ്ട്, അത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ ഒരു ക്ലാസ് തന്നെ ഒരു ടോപ്പിക് തന്നെ ഒരുപാട് ഒരുപാട് ക്ലാസ്, ഒരുപാട് സാറുമാര് തേർഡ് ഫ്ലോറിലാണ് എന്റെ റൂം. ശരി, നീ കണ്ടുപിടി, ഞാൻ നോക്കട്ടെ. രണ്ട് റൂമിന് ഒരു വൈഫൈ 5G. എന്റെ റൂം എന്താന്ന് അറിയാമോ? ഇതാണ് എന്റെ റൂം. എല്ലാം പോയി. ഗാംഗ്സ്റ്റേഴ്സ് യുണൈറ്റഡ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇത് കാണുന്നതായിരിക്കും. ട്രൂല കിടന്നിട്ടില്ല.
ഒരു ദിവസം ഹോസ്റ്റലിൽ കിടന്നെങ്കില ഞാൻ ഇവിടെ ആഗ്രഹമോണ്ടിരുന്ന ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇവിടെയാണ് എല്ലാം. ഞാൻ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇവിടെ ഇരുന്ന് കാണാം. ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. ഒരു ദിവസം ഓൺലൈൻ ആണെങ്കിൽ ഒരു ദിവസം ഓഫ്ലൈൻ ആയിരിക്കും. അപ്പൊ ഒരു ദിവസം ഫ്രീ ആയിരിക്കും നമ്മൾ പഠിക്കാൻ ആ സമയത്ത് വെറുതെ ഇരുന്ന് കളിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ഒരു ദിവസം നമുക്ക് ഇരുന്ന് പഠിക്കാം, ഒരു ദിവസം പിന്നെ ക്ലാസ്, ഒരു ദിവസം പിന്നെ ഇരുന്ന് പഠിക്കാം. എന്നിട്ട് അടുത്ത ദിവസം സാറുമാരുടെ ഡൗട്ടും ചോദിച്ച് അവർ ആ ടോപ്പിക് തന്നെ പിന്നെ എടുക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ എത്ര തവണ വേണമെങ്കിലും കാണാം. എപ്പോഴും നമുക്കൊരു ടാബ് തരും. ആ ടാബിനകത്ത് എപ്പോഴും അതിന്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാ സമയവും ഉണ്ടായി. നമ്മൾ ഈ കോഴ്സ് കഴിയും വരെ എത്ര വേണേലും ടൈംസ് എത്ര വേണേലും പ്രാവശ്യം അതിരുന്ന് കാണാം. ഇവിടെ എല്ലാ റൂമിലും ഉണ്ടല്ലോ, ഇതെല്ലാം ഇവിടത്തെ ആണ്. സാധാരണ വല്ല ഹോസ്റ്റലിൽ പോകുമ്പോ ക്യൂ നിക്കണം ബാത്റൂമിൽ. പക്ഷെ ഇതെവിടെ അങ്ങനെയല്ല, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഒരു റൂമിൽ നാല് പേരാണ്. ഭയങ്കര സ്പേസ് ഉണ്ട്, നമുക്ക് കൺജസ്റ്റഡ് ആയി തോന്നൂല. നാല് പേർക്ക് നാല് കബോർഡ് ഉണ്ട്, ബാത്റൂം ഉണ്ട്, എല്ലാം ഉണ്ട്. ഭയങ്കര ഫ്രീ ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇവിടെ. ഞാനും എന്റെ ഹോസ്റ്റൽ ഓർക്കുന്നു, ഓർക്കുന്നു. മോളിലാണ് ക്ലാസ് റൂം. ഹായ്, ഒരു സമയം ഭയങ്കര ചൂട് കൂടിയല്ല, ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. ഒരു ദിവസം ആർക്കറിയാമെന്നോ പറഞ്ഞു, ഒരു ദിവസം ഇങ്ങനെ രാത്രി നമ്മളിരുന്ന് പഠിക്കുമല്ല, ഇരുന്ന് പഠിച്ചു. അവസാനം ഞാൻ എന്റെ പായന്തലയുടെ എടുത്തിട്ട് വന്ന് ചേച്ചിട്ട് വന്ന് കിടന്നു തുടങ്ങി. ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് ക്യാമ്പസ് ആണ് ഇതും, ഫസ്റ്റ് ബാച്ചും ആണ് ഞങ്ങൾ. ഇത് സൈലത്തിന്റെ ക്യാമ്പസ് ട്രിവാൻഡ്രത്ത് മാത്രമല്ല, കോഴിക്കോട്, കോട്ടയം, തൃശൂർ, ഈ നാല് സ്ഥലങ്ങളിൽ കൂടാതെ കുറെ സ്ഥലങ്ങളിൽ പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട്. ഇവിടെ ഇതല്ല ഇപ്പോഴത്തെ കറണ്ട്, ഇതിനേക്കാളും വലിയ വേറെ ഹോസ്റ്റലും ക്യാമ്പസ് മാത്രം ഇതിനേക്കാളും വലിയ സാധനം ഇനി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വരുമ്പോ ഇതായിരിക്കൂല നിങ്ങളുടെ ക്ലാസ് റൂമും ഹോസ്റ്റലൊക്കെ, ഇതിനേക്കാളും വലുതായിരിക്കും. ഇപ്പോഴേ ഇവിടുത്തെ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇനി ഇതിനേക്കാളും വലുതായിരിക്കുമ്പോ എങ്ങനെയായിരിക്കും? കോഴിക്കോട് പഠിച്ച പിള്ളേർക്ക് അറിയായിരിക്കും അവിടുത്തെ ക്യാമ്പസ് എങ്ങനെയാണ്. അതുപോലെ ആയിരിക്കും ട്രിവാൻഡ്രത്തും ക്യാമ്പസ് തുടങ്ങാൻ പോണത്. ഇനി വരണ പിള്ളേർ കോഴിക്കോടാണ് വലിയ ക്യാമ്പസ്. സൈലം ക്യാമ്പസ് ട്രിവാൻഡ്രത്തില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല കോഴിക്കോട് ഇപ്പൊ വേണ്ടി വന്നേനെ. ഇവർക്കൊക്കെ കുറെ ആൾക്കാരോട് സാറുമാര് പഠിപ്പിക്കുന്ന മറ്റേ ഐപാഡിലും ആ പെന്നൊക്കെ ഉപയോഗിച്ചാണ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഇതിന്റെ അകത്ത് കയറി നിൽക്കും. പറയണ HCHO എനിക്കറിയാടാ. ഇവിടെ സാറിന്മാർ ഉപയോഗിക്കുന്നതാ ഈ മൈക്ക് ഉണ്ട്. ഇവിടെ ഈ മൈക്കിൽ കൂടെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ പരസ്പരം പഠിപ്പിക്കുകയും ചെയ്യും, സ്വന്തമായിട്ട് പഠിക്കുകയും ചെയ്യും. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയെന്ന് വെച്ചാൽ ഹൈബ്രിഡ് സിസ്റ്റം ആണ്. ഒരു ദിവസം ക്ലാസ് എങ്കിൽ ഒരു ദിവസം ക്ലാസ് ഇല്ല. ഒരു ദിവസം നമ്മൾ ഇരുന്ന് പഠിക്കണം, അടുത്ത ദിവസം സാറുമാരത് ഡൗട്ട് ക്ലിയർ ചെയ്ത് പിന്നെയും പഠിപ്പിക്കും, ആ ടോപ്പിക് തന്നെ പഠിപ്പിക്കും. സാറുമാര് എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഇവരെ എനിക്ക് കിട്ടിയ ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇല്ല, ഈ ക്യാമ്പസിനകത്ത് തന്നെ എൻ്റെ ഹോസ്റ്റൽ. താഴത്തെ ഫ്ലോറിലാണ് സാറുമാരുടെ സ്റ്റാഫ് റൂം ഉണ്ട്. അപ്പൊ നമുക്ക് ഡൗട്ട് വന്നാൽ എനിക്ക് ഓടിച്ചെന്ന് സാറുമാരത് ഡൗട്ട് ക്ലിയർ ചെയ്ത് വരാം. അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് പിള്ളേർക്കായിട്ട്, ഓരോരോ സെറ്റ് പിള്ളേർക്കായിട്ട് കുറച്ച് കുറച്ച് മെന്റേഴ്സ് ഉണ്ട്. അവരും ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് എപ്പോ ആണെങ്കിലും അവരുടെ അടുത്തും പോവാം. നമുക്ക് ഭയങ്കര ചില സമയത്ത് നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഡൗൺ ആവും. നമ്മൾ ഡൗൺ ആവുന്ന സമയത്തൊക്കെ അവര് നമ്മളെ ഇച്ചിരി ബൂസ്റ്റ് ആക്കും, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. മോട്ടിവേഷൻ ഒക്കെ ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ ഞാൻ ഇപ്പൊ ഇത് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്ഷനാണിത്. എനിക്ക് കിട്ടിയ നല്ലൊരു ഓപ്ഷനാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വരെ ചില്ലടിച്ച് പഠിക്കാം. ഭയങ്കര സ്ട്രെസ്സ പ്രഷർ ചുമ്മാ പെടുത്ത അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചില്ലടിക്കുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. പഠിക്കണം, പക്ഷേ നമ്മൾ പഠിച്ച് ചില്ലടിച്ച് പോകണം, എന്നാൽ നമ്മളിവിടെ സെറ്റാണ്. ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇവിടെ. സാധാരണ എല്ലാ കോച്ചിങ് സെന്റേഴ്സിലും നമ്മളെ മാർക്ക് ക്രൈറ്റീരിയ വെച്ച് ഒന്നിൽ നീറ്റിന് 400-300 മേലെ വേണം, അല്ലെങ്കിൽ പ്ലസ് ടുവിന് 95% മേലെ വേണം, അങ്ങനെയുള്ളവരെ മാത്രമേ കോച്ചിങ് സെന്ററിൽ എടുക്കുള്ളൂ. അങ്ങനെയുള്ളതാണ് മിക്കരും, ഞാൻ കണ്ടിട്ടുള്ള മിക്കരും. പക്ഷെ ഇവിടെ ഏത് മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ എടുക്കും. ഇവിടെ ഒരു പഠിക്കുന്ന പിള്ളേർക്ക് മാത്രമേ കിട്ടുള്ളൂ, പഠിക്കാത്ത പിള്ളേർക്ക് അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഒരേപോലെ എല്ലാവർക്കും കിട്ടും ഇവിടെ അഡ്മിഷൻ. കിട്ടത്തില്ല എന്ന് പേടിച്ചു പേടിച്ച് നിൽക്കുന്ന, ഞാൻ ഇപ്പൊ ഇതെല്ലാം പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തായാലും തോന്നി, നിങ്ങളുടെ മനസ്സിൽ ആദ്യം പറഞ്ഞ സംഭവമായിരിക്കും ഇത്, എനിക്ക് മാർക്ക് കുറവാണ്, അല്ലെ എനിക്ക് മാർക്ക് ഉണ്ട്, എനിക്ക് ഇവിടെ കിട്ടും. മാർക്ക് ഒരു സംഭവമേ അല്ല ഇവിടെ പഠിക്കാൻ. ഇവിടെ വന്ന് അഭിന വരെ പഠിക്കുന്നു, എടുത്തു വെച്ചിരിക്കണം എന്താ പറയുക, ഹ്യൂമൻ റിപ്രൊഡക്ഷൻ. ഹോർമോൺ സീക്രട്ട് ബൈ പ്ലാന്റിംഗ് ടു മെയിൻറ്റെയിൻ പ്രഗ്നൻസി. അടച്ചിക്കടാ
ഇതുവരെയായിട്ട് മെസ്സ് ഒന്നും കഴിച്ചിട്ടില്ല അശ്നേച്ചി. കുറച്ചുകൂടെ നേരത്തെ നിങ്ങൾക്ക് തരാമായിരുന്നു. ഞാൻ ഹോസ്റ്റലിന്റെ ഫുഡേ കഴിച്ചിട്ടില്ല. ഞാൻ ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. നിൽക്കണോ? വേണ്ട, അതാണ് ഉള്ള ആഗ്രഹം. ഒരു ലൈബ്രറി ഉണ്ടോ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓരോ ബുക്ക് എടുക്കാൻ വേണമെങ്കിൽ ഒത്തിരി കുട്ടികളുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം ഉണ്ട്. എന്ത് വേണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. സാറുമാരെ കണ്ടു, അവരിപ്പോ ഉണ്ടോ എന്തോ, രണ്ടു മണിയായി ഫുഡ് കഴിക്കാൻ പോയോ എന്തോന്ന് അറിയത്തില്ല. ചെന്ന് നോക്കാം. സാറുമാരൊക്കെ നല്ല വൈബാണ്. ഇതുവരെ സാറുമാരത്ത് നല്ലോണം ഒരിടയ്ക്കാണ് നല്ല കമ്പനിയായി വന്നത്. സാറുമാരടുത്ത് പോയിട്ട് ഇന്നെല്ലാം അറിയണം. നമ്മള് നമ്മുടെ സാറുമാരടുത്ത് പോകാൻ നമുക്ക് ഒരു ബഹുമാനം കണ്ടാ. അതങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ഫ്രീഡം. ഇതാണ് എന്നെ പഠിപ്പിച്ച സാർബാർ. പിന്നെ ഫ്രണ്ട് വന്ന് ഭയങ്കര പഠിത്തമായിരുന്നു. ലാസ്റ്റ് വന്ന് ഫ്രണ്ടിലൊക്കെ എങ്ങനെ എക്സാം ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ? അടങ്ങിയിരിക്കുവായിരുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അഷ്ണ നല്ല കുട്ടിയാണ്. നമ്മളെപ്പോഴും പറയും അഷ്ണയുടെ വീഡിയോ ഒക്കെ നല്ലതാണ്, അത്യാവശ്യം നന്നായിട്ട് പഠിക്കും, ഭയങ്കര കാലിബർ ഉള്ള കുട്ടിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. ഇത്രയും എന്നോട് പറയണമെന്ന് വെളിവെച്ച് പറഞ്ഞായിരുന്നു. സാറിനെ പറ്റി ഞാൻ പ്രത്യേകം പറയണം. സാറ് എപ്പോഴും ഞാൻ വീട്ടിൽ പോയാലും എപ്പോഴും പറയും നീ ഞാൻ ഇല്ലാതെ വീഡിയോ എടുക്കരുത്, ഞാൻ ഇല്ല വീഡിയോ എടുക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളെയും കൂടെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വീഡിയോ എടുക്കണ അടുത്ത ഷൂട്ടിങ്ങിന് ഞാനും വരും. പാവ കുട്ടിയാണ്, നല്ല ക്യാരക്ടർ ഒക്കെ ഉള്ള, നല്ല നമ്മളവിടെ ഒക്കെ ഭയങ്കര സ്നേഹമുള്ള നല്ല കുട്ടിയാണ്. താരം പറഞ്ഞോളൂ, പറഞ്ഞോളൂ. എന്താ പറയാ അശ്നേജിനെ പറ്റി? അശ്നേജിനെ പറ്റി രണ്ട് വാക്ക് നിങ്ങളെല്ലാരും എന്തായാലും ഇവിടെ വരൂലേ. അപ്പൊ നിങ്ങക്ക് ഇവിടെ നല്ല അടിപൊളി സാറുമാരാണ് ഉള്ളത്. വൈബിന് വൈബ്, പഠിത്തത്തിന് പഠിത്തം, ചില്ലിന് ചില്ല്, എല്ലാത്തിനും. ഞാൻ അഷ്നയുടെ ബോട്ടണി ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അഷ്ന വളരെ നല്ല കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഇയാള് ഇത്തരത്തിൽ ചാനൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. എന്നാലും വളരെ ഗംഭീരമായിരിക്കുന്നു, പ്രോഗ്രാംസ് ഒക്കെ നന്നായി പോകുന്നു. ഇവരല്ലേ ഫസ്റ്റ് ബാച്ച്? അപ്പൊ ഇവരെ ട്രിവാൻഡ്രത്തിന്റെ ഫസ്റ്റ് ബാച്ച് ഇവരാണ്. നമുക്ക് ഇവരെല്ലാം സൂപ്പർ ആവണമെന്നോ, ഇവര് തിരിച്ചു നമ്മടുത്ത് പറയുന്ന പോലെ നിങ്ങൾ ഓരോരുത്തർ നല്ല നിലയിൽ എത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എത്തും. സാർ നമ്മുടെ നാട്ടിലൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ദേവസ്വം സാറിനെ പരിചയപ്പെടുത്തിയില്ല. ദേവസ്വം സാറ് വൈകി വന്നെങ്കിലും നല്ല വൈബായിരുന്നു. പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇല്ലേ മോളെ, വൈബില്ലായിരുന്നു ക്ലാസ് ഒക്കെ? പിന്നെ വേറെ എന്തെങ്കിലും എന്നെ കുറിച്ച് പറയും. ഇവിടെ ഫുള്ള് കൗണ്ടർ മഴയാണെന്നോ. ഇവരെല്ലാരും കൗണ്ടർ അടിച്ച് പഠിപ്പിക്കുമ്പോ എന്ത് രസമായിരിക്കും അല്ലേ? ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നല്ല ചില്ലായിട്ട് പഠിച്ച് ചില്ലായിട്ട് ഇറങ്ങാം. എല്ലാവർക്കും വരാം കേട്ടോ. ആഷ്നയെ പോലെ തന്നെ എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. എല്ലാവരും സൈലത്തിന്റെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യ്. നമുക്ക് ഇതുപോലെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പഠിക്കാം. വരാൻ താല്പര്യമുള്ള എല്ലാവർക്കും കണ്ണുമുട്ടി വിശ്വസിച്ച് ഇങ്ങോട്ട് വരാം. ഐ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. അതുകൊണ്ട് ഞാൻ പറയാണ് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വരാം. മിസ് ഇവിടുത്തെ മെൻഡർ ആണ്. മിസ് എന്തായാലും പറയാണെങ്കിൽ പറഞ്ഞു. അഷ്നേച്ചി, അഷ്നേച്ചി ഒരു ഭയങ്കര സംഭവമാണ്, ഭയങ്കര ഒരു ഇതാണ്. എന്റെ സ്റ്റുഡന്റ് അല്ലാത്തത് കൊണ്ട് വളരെ പുകഴ്ത്തി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഒരുപാട് മെന്റേഴ്സ് ഉണ്ട്, എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പഴും നമ്മുടെ കൂടെ ഉണ്ട്. 24 മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ടാവും മെന്റേഴ്സ് എല്ലാരും. സങ്കടമുണ്ടല്ലോ പോകുന്ന? ആ സങ്കടമുണ്ട്, സങ്കടം സങ്കടമുണ്ടല്ലോ. പക്ഷേ മൊത്തം ചെറിയായിട്ടല്ലേ, ഒരു വർഷം ഫാമിലി ആയിട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്നതിന്റെ. നിങ്ങൾ എന്തായാലും എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു സെന്റർ തപ്പുകയാണെങ്കിൽ, സൈലം എന്തായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. ഞാൻ ചൂസ് ചെയ്ത ഒരു സാധനമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും വിശ്വസിച്ച് ചൂസ് ചെയ്യാം. നിന്റെ ബാഗിൽ ഈ ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും ഇരിക്കുന്നോ? ഒരു ബേക്കറി ഐറ്റംസ് ഇല്ല. ബാഗ് വെച്ച് ആർക്കും കൊടുക്കാതിരിക്കുന്നു. അതെന്ന് വെച്ചാൽ വേറെ പെട്ടിയും പിടിച്ചോണ്ടിരിക്കുന്നു. എന്താ ചോദിക്കാം? പെട്ടി പെട്ടി കയറ്റി എപ്പോഴും ഇപ്പോഴും ഞാനാണ്. നമുക്ക് പോകാം.